ഓക്കെ. ഇന്ത്യൻ വെറ്ററിനറി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നാട്ടാന പരിശീലന ശില്പശാല നടന്നു. കൊല്ലം ബീച്ച് ഹോട്ടലിൽ സംഘടിപ്പിച്ച ശില്പശാല എൻ കെ പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നാട്ടാന പരിപാലന നിയമം പരിഷ്കരിക്കണമെന്ന് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. കേരളത്തിന്റെ സാംസ്കാരിക ശോഭയായ ഗജവീരന്മാരുടെ ക്ഷേമം ലക്ഷ്യമാക്കിയാണ് ബീച്ച് ഹോട്ടലിൽ നാട്ടാന പരിപാലന ശില്പശാല സംഘടിപ്പിച്ചത്. ഇന്ത്യൻ വെറ്ററിനറി അസോസിയേഷനും ജന്തുദ്രോഹ നിവാരണ സമിതിയും സംയുക്തമായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. സമൂഹത്തിൽ മാറിവരുന്ന ഭൗതിക സാഹചര്യങ്ങളും ജീവിതശൈലികളും ആചാര രീതികളുമനുസരിച്ച് നാട്ടാന പരിപാലന രീതികളും നിയമങ്ങളും പരിഷ്കരിക്കേണ്ടതായിട്ടുണ്ടെന്ന് അസോസിയേഷൻ വിലയിരുത്തി. കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആനയുടെ ശാരീരിക പ്രത്യേകതകളും ആവശ്യങ്ങളും കണക്കിലെടുത്ത് കൂടുതൽ ആരോഗ്യപ്രദമായ ഭൗതിക സാഹചര്യങ്ങളും നിയമങ്ങളും ഉണ്ടാകേണ്ടതായുണ്ട്. വകുപ്പുകളുടെ കൃത്യമായ ഏകോപനമില്ലായ്മ മൂലം ഉത്സവ സീസണുകളിൽ ഏറ്റവും ബുദ്ധിമുട്ടനുഭവിക്കേണ്ടി വരുന്നത് ആനകൾക്കാണ്. എപ്പോഴും ചലിക്കുന്ന ജീവിയായ ആനകൾക്ക് എങ്ങനെയാണ് വിശ്രമം നൽകേണ്ടത് എന്നത് മുതൽ പുതുകാലത്തെ ഉത്സവപ്പറമ്പുകളിലെ വെളിച്ചങ്ങളും രസിക സ്ഫോടനങ്ങളും വരെ ആനകളെ എങ്ങനെ ബാധിക്കുന്നുവെന്നത് ഗവേഷണ വിഷയമാക്കേണ്ടതുണ്ട്. പ്രതീകമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ആ നാട്ടാനകളെ ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലുമായി പങ്കെടുപ്പിക്കുമ്പോൾ പരിപാലിക്കേണ്ടുന്ന നിയമങ്ങളും ചട്ടങ്ങളും നിർഭാഗ്യവശാൽ പലപ്പോഴും പരിപാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മ. എനിക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആനകളുടെ എഴുന്നള്ളിപ്പ് ഉൾപ്പെടെ നാട്ടാനകളെ ഇത്തരത്തിലുള്ള ഉത്സവ പറമ്പുകളിൽ ഉത്സവ ആഘോഷവുമായി ബന്ധപ്പെട്ട് അത് നടത്തുന്നതിന് പോലും വിഘാതമായി നിൽക്കുന്ന ഒരു നിയമമാണ് പാർലമെന്റിൽ പരിഗണനയ്ക്ക് വന്നത്. സംസ്ഥാനത്താകെ 466 ആനകളാണ് ഉള്ളത്. കൊല്ലത്ത് മാത്രം 48 ആനകളുണ്ട്. ആനകൾക്കായി ഇന്നേ വരെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലോ ശ്മശാനമോ നിലവിലില്ല. ഇക്കാര്യത്തിൽ സമഗ്ര നിയമനിർമ്മാണം നടത്തുവാൻ സർക്കാരിനെ സഹായിക്കുന്ന രീതിയിലായിരുന്നു ശില്പശാല വിഭാവനം ചെയ്തത്. നാട്ടാനകളെ പരിപാലിക്കുന്ന പാപ്പാന്മാർ, ആന ഉടമസ്ഥർ, വെറ്ററിനറി ഡോക്ടർമാർ, നിയമപാലകർ, വനം വന്യജീവി സ്നേഹികൾ, ഗവേഷകർ, SPCA പ്രതിനിധികൾ, ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ എന്നിവരുടെ കൂട്ടായ ചർച്ചകളും വിശകലനങ്ങളും ശില്പശാലയിലുണ്ടായിരുന്നു. SPCA കൊല്ലം ജില്ലാ സെക്രട്ടറി ഡോക്ടർ ബി അരവിന്ദ്, ചീഫ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ ഡി ഷൈൻകുമാർ, പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ ശ്യാം സുന്ദർ, ഇന്ത്യൻ വെറ്ററിനറി അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ അഫ്സൽ എസ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.